മോഷണം കയ്യോടെ പിടികൂടിയതോടെ മോഷണം മുതൽ തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് കെഎസ്ഇബി നമുക്കറിയാം കെഎസ്ഇബിയെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യാപകമായ പരാതികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അധികമായി വൈദ്യുതി ബിൽ ഈടാക്കുന്നു എന്ന തരത്തിൽ സംസ്ഥാനത്തുടനീളം സംസ്ഥാനത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നിരവധി പരാതികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കെഎസ്ഇബിക്ക് തോന്നിയതുപോലെ ഇത്തരത്തിൽ അധിക തുകയുടെ ഒരു ബില്ല് ചലച്ചിത്ര സംവിധായകനും നടനുമായ മധുബാലനും നൽകി മധുബാലന്റെ ഒരു വീട് അതായത് മാസങ്ങളായി അടഞ്ഞു കിടക്കുന്ന ഒരു വീടിനാണ് 5700 രൂപ കെഎസ്ഇബി ബില്ല് നൽകിയത് ഒടുവിൽ മധുബാൽ പരാതി നൽകി പരാതിയുമായി മുൻപോട്ട് പോയപ്പോൾ പരാതിയുടെ പിന്നാലെ പോയപ്പോൾ 5700 രൂപയായിരുന്ന വൈദ്യുതി ബില്ല് ഒറ്റ ദിവസം കൊണ്ട് വെറും 300 രൂപയായി മാറ്റി നൽകിയിരിക്കുകയാണ് എന്ത് തെമ്മാടിത്തരമാണ് കെഎസ്ഇബി കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക ഇത് ഒരാളുടെ കാര്യമാണ് ഒരു ഉദാഹരണം മാത്രമാണ് ഇവിടെ പറഞ്ഞത് 5700 രൂപ എന്ന് നൽകിയ ഒരു ബില്ലാണ് വെറും 300 രൂപയാക്കി മാറ്റി നൽകിയിരിക്കുന്നത് മധുബാൽ ഇതിന്റെ പിന്നാലെ പോയതുകൊണ്ട് ഇതിന് പരാതി നൽകിയതുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റൊരു ബില്ല് തിരുത്തി നൽകിയത് ഇത് ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ പരാതിയുമായി ഇതിന് പിന്നാലെ പോകാത്ത ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക അത്തരത്തിൽ ആയിരക്കണക്കിന് 10000 ആളുകൾക്കാണ് ഇന്ന് കെഎസ്ഇബി അധികമായി ബില്ല് നൽകിയിരിക്കുന്നത് ഏകദേശം 100000 പരാതികളാണ് ഇന്നലെ വരെ കെഎസ്ഇബിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോൾ വിശദീകരണവുമായി കെഎസ്ഇബിയുടെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് നമ്മൾ ചക്ക എന്ന് പറയുമ്പോൾ തിരിച്ചവരെ കൊക്കെന്നാണ് പറയുന്നത് അതായത് ജനങ്ങളുടെ പരാതി എന്ന് പറയുന്നത് അമിതമായി വൈദ്യുതി ബില്ല് ഈടാക്കുന്നു അതായത് ലോക്ക്ഡൌണിന് മുന്നേ 500 രൂപ ബില്ല് വന്നിരുന്ന ഒരു കുടുംബത്തിനാണെങ്കിൽ ഒരു വീടിനാണെങ്കിൽ ഇന്ന് 5000-6000 രൂപ ബില്ല് വരുന്നു അമിതമായി പണം ഈടാക്കുന്നു എന്നുള്ളതായിരുന്നു ജനങ്ങളുടെ പരാതി ഇപ്പോൾ കെഎസ്ഇബി പറയുന്നത് ഈ തെറ്റു തിരുത്താൻ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് റീഡിംഗ് എടുക്കുന്ന രീതി മാറ്റുക രണ്ട് ബില്ല് മലയാളത്തിലും കൂടി നൽകുക ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചക്ക എന്ന് പറയുമ്പോൾ ഇവർ കൊക്കെന്നാണ് തിരിച്ചു പറയുന്നത് നമ്മൾ പറയുന്നതല്ല ഇവർ തിരിച്ചു പറയുന്നത് ആളുകളെ വെള്ളം കുടിപ്പിക്കുന്ന വട്ടം കറക്കുന്ന നിലപാടുകളാണ് കെഎസ്ഇബി കാലാകാലങ്ങളായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് മീറ്റർ റീഡിംഗ് എടുക്കുന്നതിൽ ജനങ്ങൾ യാതൊരു പരാതിയും പറഞ്ഞിട്ടില്ല ലോക്ക്ഡൌണിന് മുന്നേ വരെ ഒരു പരാതികളും ഇത്തരത്തിൽ ഉണ്ടായിട്ടില്ല ലോക്ക്ഡൌണിന് ശേഷം അശാസ്ത്രീയമായി റീഡിംഗ് എടുത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അമിതമായി ബില്ലുണ്ടായത് മീറ്റർ റീഡിംഗ് എടുക്കുന്ന ആ ഒരു രീതിയുടെ പ്രശ്നമല്ല കൊള്ളയടിക്കുക എന്നുള്ള തീരുമാനം ഉപേക്ഷിച്ചാൽ മതി രണ്ടാമത്തെ കാര്യം മലയാളത്തിൽ കൂടി ബില്ല് നൽകും നിലവിൽ ഇംഗ്ലീഷിലാണ് കെഎസ്ഇബിയുടെ ബില്ല് നൽകിയിരുന്നതെങ്കിൽ മലയാളത്തിൽ കൂടി ബില്ല് നൽകും എന്നാണ് ഇവർ പറയുന്നത് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അമിതമായി ഈടാക്കിയ തുക പിൻവലിക്കുക അമിതമായി തുക ഈടാക്കാതിരിക്കുക എന്നാണ് ജനങ്ങളുടെ ആവശ്യം ഇവിടെ തിരിച്ചു പറയുന്നത് മലയാളത്തിൽ കൂടി ബില്ല് നൽകുമെന്നാണ് എത്ര വിചിത്രമായ മറുപടികളാണ് എത്ര വിചിത്രമായ ന്യായീകരണങ്ങളാണ് കെഎസ്ഇബി നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ കൂടി മാധ്യമപ്രവർത്തകൻ കെഎസ്ഇബിയുടെ ഈ പകൽക്കൊള്ളയെ വിമർശിച്ചപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു വിമർശിക്കാൻ അദ്ദേഹത്തെ ട്രോളാനാണ് കെഎസ്ഇബി തയ്യാറായത് അതായത് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് കെഎസ്ഇബിയുടെ ഒരു നിലപാട് എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് അറിഞ്ഞത് ഇടുക്കിയിൽ വൈദ്യുതി മന്ത്രിയുടെ സ്വന്തം നാടായ ഇടുക്കിയിൽ ഒരു വീട്ടമ്മയ്ക്ക് അതായത് ആ വീട്ടിൽ ആകെയുള്ളത് രണ്ട് ബൾബുകളും ഒരു ടിവിയും മാത്രമാണ് ആ വീട്ടിൽ ഇലക്ട്രിസിറ്റി ബില്ല് വന്നിരിക്കുന്നത് 11300 രൂപയാണ് കഴിഞ്ഞ തവണ ലോക്ക്ഡൌണിന് മുന്നേ ആ കുടുംബത്തിന്റെ ആ വീടിന്റെ ബില്ല് അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള കാലങ്ങളിലെ ബില്ല് എന്ന് പറയുന്നത് 300 രൂപയ്ക്കകത്താണ് കഴിഞ്ഞ തവണ 292 രൂപ ബില്ല് വന്ന സ്ഥാനത്താണ് ഈ തവണ 11300 രൂപ ബില്ല് വന്നിരിക്കുന്നത് ഇത് വലിയ വാർത്തയായതാണ് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ ഇത് കണ്ടതാണ് ഇത്തരത്തിൽ കെഎസ്ഇബിയുടെ പകൽക്കൊള്ള തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നടപടിക്ക് ഒരു അവസാനം ഉണ്ടായേ പറ്റൂ ഇത്തരത്തിൽ പിടിച്ചു പറിക്കാൻ ജനങ്ങൾ സമ്മതിക്കില്ല പരാതികൾ വ്യാപകമായതോടെ ഹൈക്കോടതി പോലും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് എന്താണെങ്കിലും കെഎസ്ഇബിയുടെ ഈ പകൽക്കൊള്ള ഇത് ജനങ്ങൾ അനുവദിച്ചു തരില്ല ഇത് അവസാനിപ്പിച്ചേ മതിയാകൂ